നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. ആരാധകർ വെട്ടുക്കിളികളെ പോലെയാണ്, അവരുടെ കയ്യിൽപ്പെട്ടാൽ പെട്ടു. സൂപ്പർ താരങ്ങളുടെ സിനിമ വിമർശിക്കാൻ നിൽക്കാതിരിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത് എന്ന ഒരു പൊതു അഭിപ്രായം തന്നെ ഉണ്ട്. പ്രത്യേകിച്ചും സോഷ്യൽ മീഡിയ അതിശക്തമായ ഈ കാലത്ത് അതിപ്പോൾ സിനിമാ രംഗത്തുള്ളവരാണെങ്കിൽ പോലും രക്ഷയില്ല എന്നതാണ് ചരിത്രം. നിവിൻ പോളിയുടെ റിച്ചിയെ വിമർശിച്ച നടനും സംവിധായകനുമായ രൂപേഷ് പിതാമനെ കൊണ്ട് മാപ്പ് പറിച്ചിട്ട് ഫാൻസ് അടങ്ങിയുള്ളൂ. ഇപ്പോഴിതാ കസബ എന്ന മമ്മൂട്ടി ചിത്രത്തെ വിമർശിച്ച് സംസാരിച്ച നടി പാർവതിക്ക് എതിരെയാണ് ആക്രമണം. ചുരുങ്ങിയ സിനിമ കൊണ്ട് മലയാളത്തിന് അഭിമാനമായി മാറിയ പാർവതി ഒരു പോസ്റ്റിന് കീഴെ മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും കുറിച്ച കമന്റുകളാണ്. പൊന്നുമോളെ പാർവതി, നീ ഇക്കയെ പറ്റി അനാവശ്യം പറയുന്നത് എന്ത് കണ്ടിട്ടാണ്? നിനക്ക് രണ്ടവാർഡ് കിട്ടിയതിന്റെ അഹങ്കാരമാണോ? കേരളത്തിൽ ഇനി നിന്റെ ഒരൊറ്റ പടം പോലും റിലീസ് ചെയ്യാൻ ഞങ്ങൾ ഇക്ക ഫാൻസ് അനുവദിക്കില്ല. ഇക്ക ഫാൻസിന്റെ പവർ നീ അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ മോളെ. ഇതാണ് പാർവതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് കീഴിലെ കമന്റുകളുടെ ഏകദേശ ലൈൻ. ശോഭനയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള നടിയായിരുന്നു സഹോദരി നിങ്ങൾ. ഇനി നിങ്ങളുടെ സിനിമ കാണാൻ പോലും തോന്നാത്ത വിധത്തിൽ വെറുപ്പിച്ചു കയ്യിൽ തന്നില്ലേ? താങ്ക്സ്. ഇതിനു മാത്രം പാർവതി ചെയ്ത് തെറ്റെന്താണ് എന്ന് ചോദിച്ചാലോ? മമ്മൂട്ടി അഭിനയിച്ച ഒരു സിനിമയെ വിമർശിച്ചു, ഇത്ര തന്നെ. ചേച്ചി സ്ത്രീ ശാക്തീകരണം ആവിഷ്കാര സ്വാതന്ത്ര്യം ഒക്കെക്കു വേണ്ടി പോരാടുന്ന ചേച്ചിയാ. സുഖമാണെന്ന് അറിയാൻ വന്നതാ ഇവിടെ വരെ. ഇനി ചേച്ചിയെ ചേച്ചിയുടെ പാടായി. ഈ പിള്ളേരൊക്കെ ചേച്ചിയെ പൂരെ തെറിയാണല്ലോ പറയുന്നത്. എന്താ ചേച്ചി സംഭവം? കാര്യം കസബ ഒരു തുണ്ടുപടമാണെങ്കിലും ഇക്കയെ പറ്റി അനാവശ്യം പറയാൻ പാടില്ലായിരുന്നു. ഇക്ക ആർമി ഇനി നിന്റെ ഒരു പടവും കേരളത്തിലോ തമിഴ്നാട്ടിലോ റിലീസ് ചെയ്യിക്കില്ല. അഭിനയിക്കാൻ മോഹമുണ്ടെങ്കിൽ വല്ല ബീഹാറിലോ മറ്റോ പോയിക്കൊള്ളൂ. രാപ്പകൽ എന്ന സിനിമയിൽ സ്വന്തം അമ്മ കൂടി അല്ലാഞ്ഞിട്ട് പോലും തന്നെ വളർത്തി വലുതാക്കി വളർത്തമ്മയെ ജീവിതത്തിലും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത കൃഷ്ണൻ എന്ന കഥാപാത്രം മമ്മൂക്ക അവസ്മരണീയമാക്കി. അപ്പോ തെറ്റ് മമ്മൂക്കയുടെ അല്ല. കൃഷ്ണൻ എന്ന കഥാപാത്രത്തിന്റെ നന്മകൾ മനസ്സിലാക്കാതെ രാജൻസ്കറി എന്ന കഥാപാത്രത്തിന്റെ തിന്മകൾ മനസ്സിലാക്കാൻ പോകുന്ന താനും ഞാനും അടങ്ങുന്ന മലയാളി സമൂഹത്തിന്റെ മനസ്സിലാണ് തെറ്റുള്ളത്. ഇക്കയെ കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ ഏട്ടൻ ഫാൻസ് ചുമ്മാ നോക്കി നിൽക്കുമെന്ന് കരുതിയോ? ഏട്ടന്റെ പടത്തിന്റെ പ്രൊഡ്യൂസറെ പോലും ഞങ്ങൾ വെറുതെ വിട്ടില്ല. പിന്നെയാണോ ഇന്നലെ വന്ന നീ? പുലിമുരുകൻ കണ്ട് റിവ്യൂ എഴുതിയ പെണ്ണിനെ കൊണ്ട് ഞങ്ങൾ ഏട്ടൻ ഫാൻസ് മാപ്പ് പറയിച്ചിട്ടുണ്ട്. പൊന്നുമോളെ, നിന്റെ ഒരു പടമോ ഒരു പോസ്റ്ററോ ഒട്ടിക്കാൻ ഞങ്ങൾ ഏട്ടൻ ഫാൻസിന് സമ്മതിക്കില്ല. മര്യാദയ്ക്ക് ഇക്കയോട് മാപ്പ് പറഞ്ഞു. നീ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഏട്ടൻ ഫാൻസ് വെറും ഉണ്ണാക്കന്മാരല്ലെന്ന് നിനക്ക് മനസ്സിലാകും. നോക്കിക്കോ. പണ്ടൊരിക്കൽ നടി ഉർവശി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മലയാള സിനിമയിൽ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറുന്ന നടൻ മമ്മൂട്ടിയാണെന്ന്. പക്ഷെ അതേ മമ്മൂട്ടി തന്നെയാണ് ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു നടിയുടെ മുഖത്ത് നോക്കി പച്ചയ്ക്ക് തെറി വിളിക്കാനും പതർച്ചയില്ലാത്ത ഒരു നടനെന്ന്. അങ്ങനെയുള്ള മമ്മൂട്ടിയാണ് കസബ് എന്ന സിനിമയിലെ നാല് ഡയലോഗിന്റെ കാര്യം പറഞ്ഞ് പുച്ഛിക്കാൻ വരുന്നത്. അപ്പോൾ പാർവതി ഒരു ടി വി ഷോയിൽ പരസ്യമായി കുഞ്ചോക്കോ ബോബന് ഉമ്മ കൊടുത്തതോ അത് നല്ലതാ? പാർവതി, നിങ്ങൾ ധരിക്കുന്ന ചില ഡ്രസ്സുകൾ നല്ല സ്ത്രീത്വത്തിന് ചേരുന്നതല്ല. ആദ്യം അതൊന്ന് ശരിയാക്കുക കേട്ടോ. മമ്മൂട്ടി സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ ക്യാരക്ടറിൽ ചിലപ്പോൾ സഹകരിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമല്ലേ? നടി പാർവതിയുടെ അഭിപ്രായ പ്രകടനത്തിനെതിരെ എത്ര നല്ല കമന്റുകളാണ് വന്നിരിക്കുന്നത്. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.